വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകർ, ഇന്ന് ശനിയാഴ്ച ഒക്ടോബർ 31. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാസികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏകതാ ദിവസം ആചരിച്ച രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ശക്തിസ്ഥലിൽ സർവമത പ്രാർത്ഥനാ സമ്മേളനം ഇപ്പോൾ നടക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും ഒപ്പം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജയന്തി ദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ ജയന്തി ദിനത്തിൽ ഇന്ന് ഏകതാ ദിവസവും രാജ്യം ആചരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ശക്തിസ്ഥലിലാണ്. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. ശക്തിസ്ഥൽ രാജ്ഘട്ടിന് സമീപമായിട്ടാണ് ഡൽഹിയിൽ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയുടെ അന്തിമ ചടങ്ങുകൾ നടത്തി മുൻ പ്രധാനമന്ത്രി. രാജ്യം ഒരു ഘട്ടത്തിൽ ദുർഗ എന്ന് വിശേഷിപ്പിച്ച വളരെ ശക്തിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായ ഇന്ദിരാഗാന്ധിയുടെ അന്തിമ സംസ്കാരം നടന്നത്. ഈ രാവിലെ ഇന്ന് ഇവിടെ നടന്ന അനുസ്മരണ പരിപാടികളിൽ ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്താനായി പ്രിയങ്കാഗാന്ധി ഇതിനകം എത്തിക്കഴിഞ്ഞിരുന്നു. സർവമത പ്രാർത്ഥന പൂർത്തിയായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം മറ്റ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഇവിടെ എത്തി ഈ സമാധിസ്ഥലിൽ അവരുടെ ആദരാഞ്ജലികൾ അർപ്പിക്കും. സാധാരണഗതിയിൽ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകുന്ന ഒരു പതിവാണ് ഉള്ളത്. പക്ഷേ ഈ കോവിഡ് ചട്ടങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ ഇന്നത്തെ ചടങ്ങുകൾ. വളരെ ലളിതമായി, എന്നാൽ ഇന്ദിരാഗാന്ധിയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് വിധത്തിലുള്ള അനുസ്മരണ പരിപാടികളായിരുന്നു നടന്നത്. ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ന് വിവിധങ്ങളായിട്ടുള്ള വികസന പദ്ധതികൾ, ഗുജറാത്തിൻ്റെ വികസന പദ്ധതികൾ ഒക്കെ അദ്ദേഹം അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ റൺ ഓഫ് യൂണിറ്റി അതും സാങ്കേതിക അർത്ഥത്തിൽ അവിടെ നടത്തുന്നുണ്ട്. ഈ സീ പ്ലെയിൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 9 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനം ഗുജറാത്തിൽ നടക്കും. എസ് കെ ഓക്കെ. രാധാകൃഷ്ണൻ, താങ്ക് യു ഫോർ ജോയിനിങ്. ഇനി കുറ്റാന്വേഷണത്തിന് രണ്ട് പുതിയ ആൾക്കാരെത്തിയിരിക്കുന്നു. എറണാകുളം റൂറൽ പോലീസിനെ സഹായിക്കാൻ ഇനി മുതൽ മാർലിയും ബെർട്ടിയും പോലീസ് അക്കാദമിയിൽ നിന്ന് പരിശീലന മികവിൻ്റെ പതക്കവുമായിട്ടാണ് ഇരുവരും സേനയുടെ ഭാഗമാകുന്നത്. മോഷണം, കൊലപാതകം തുടങ്ങി പല കേസുകളിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിലുൾപ്പെടെ ഇവർ പരിശീലനം നേടിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലെത്തിയ നവാഗതർ ചില്ലറക്കാരല്ല. ബില്ലാദനെയും ബാഗ്ദാദിയെയും പിടികൂടാൻ അമേരിക്കൻ സേനയെ സഹായിച്ചതിലൂടെ പ്രശസ്തി നേടിയ ബെൽജിയൻ മലിനോയിസ് ഇനത്തിൽപ്പെട്ടവളാണ് മാർലി. പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകിയ 22 നായകളിൽ ഒന്നാം സ്ഥാനം നേടിയ മെഡലുമായാണ് ഇവൾ സേനയിലെത്തിയത്. മോഷണം, കൊലപാതകം തുടങ്ങിയ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ട്രാക്കർ വിഭാഗത്തിൽ 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മാർലി എത്തിയതെന്ന് റൂറൽ പോലീസ് മേധാവി കെ കാർത്തിക് പറഞ്ഞു. നമ്മൾ പോലീസ് കുടുംബത്തിലെ 2 ഡോഗ്സും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം സ്നിഫറായിട്ടും ഒരെണ്ണം ട്രാക്കർ ഡോഗായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ നേടിയ പരിശീലനവുമായാണ് ഭീകരനത്തിൽപ്പെട്ട ബെർട്ടി സേനയിലെത്തിയിരിക്കുന്നത്. എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സ്ഫോടക വസ്തുക്കൾ മണത്തെറിയാൻ മിടുക്കിയാണ് ബെർട്ടി. ഇത്തരത്തിൽപ്പെട്ട നായ്ക്കളെ ആദ്യമായാണ് കേരള പോലീസിൽ എടുക്കുന്നത്. പഞ്ചാബ് ഹോംഗാർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇവരെ വാങ്ങിയത്. ഓരോ നായ്ക്കൾക്കും 2 പേർ വീതമാണ് പരിശീലകർ. 24 കൊച്ചി. ഇനി നമുക്ക് സന്തോഷമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജന്മദിനമാണ്. ഇന്ന് അദ്ദേഹത്തിന് 77 വയസ്സ് തികയുകയാണ്. നിയമസഭാ അംഗത്വത്തിൻ്റെ 50ാം വാർഷികം ഈയിടെ അടുത്തിടെയാണ് അദ്ദേഹം ആഘോഷിച്ചത്. അദ്ദേഹത്തിന് 24 എല്ലാവിധമായ പിറന്നാൾ ആശംസകളും നേരുന്നു. ലോകമെമ്പാടുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി പ്രവാസി മലയാളികൾ ഉമ്മൻചാണ്ടിക്ക് ഓൺലൈനിൽ ഇന്ന് ആദരമൊരുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്. പുതുപ്പള്ളി കാരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ കെ ഒ ചാണ്ടിയുടെയും ബേബിയുടെയും മകനായി 1943 ഒക്ടോബർ 31 ഉമ്മൻചാണ്ടിയുടെ ജനനം. KSU രാഷ്ട്രീയത്തിലെത്തിയ ഉമ്മൻചാണ്ടി 1967 സംസ്ഥാന പ്രസിഡന്റായി, 1969 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു. 1970 മുതൽ പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഉമ്മൻചാണ്ടി തൊഴിൽ, ധനം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. മുഖ്യമന്ത്രി പദവിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ പദവികളും വഹിച്ചു. നിലവിൽ ആന്ധ്രയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്.
ഞായറാഴ്ചകളിൽ പുതുപ്പള്ളിയിലെ വീട്ടിൽ ഉമ്മൻചാണ്ടി നടത്തിവന്ന പരാതി പരിഹാരമാണ് പിന്നീട് ജനസമ്പർക്ക പരിപാടിയായി രൂപം മാറിയത്. നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് പതിവ് പോലെ ആഘോഷങ്ങളില്ലാതെ 77-ാം ജന്മദിനവും എത്തുന്നത്. അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഗൾഫ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ 30-ഓളം മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഓൺലൈനിൽ ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിക്കും. ഇന്ത്യയിലെ ഏക ഒരൊറ്റ MLA ആണ് ഇപ്പോൾ 50 വർഷം ഒരേ സ്ഥലത്തിന്റെ പ്രതിനിധിയായിട്ട് ജനസേവനം ചെയ്ത ഒരു വ്യക്തി ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഇനിയും ജനസേവനം ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഭഗവാൻ അദ്ദേഹത്തെ നല്ല ഒരു ദീർഘമായ ഒരു സേവനത്തിന് അവസരം കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് എല്ലാ ആശംസയോടെ കൺഗ്രാജുലേഷൻസ് OC ചേട്ടൻ. ഗ്ലോബൽ മലയാളികളുടെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സിനിമ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. 24 കോട്ടയം. 77-ാം പിറന്നാൾ ആശംസ ആഘോഷിക്കുന്ന ഒരുപക്ഷെ ഇന്നൊരു ആഘോഷം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ ദിവസം തന്നെയാണ് ഉമ്മൻചാണ്ടിക്കുന്നും. ചില അനുയായികളൊക്കെ ചില ആഘോഷ പരിപാടികളൊക്കെ അണിയിച്ചൊരുക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യമായ ആഘോഷങ്ങളൊന്നും ഇല്ലെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ 24-ൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ഞങ്ങൾ നേരുന്നു. അദ്ദേഹത്തിന് വളരെ സജീവമായ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള ആ ഊർജ്ജം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു വിശേഷത്തിലേക്ക്. പഴമയും പുതുമയും കൂടി ചേർന്ന സംഗീത ഉപകരണങ്ങളുടെ വിരുന്നൊരുക്കുകയാണ് മലപ്പുറം കുട്ടിപ്പുറത്തെ പ്രേംകുമാർ. മുള കൊണ്ടുള്ള പഴയ വാദ്യോപകരണങ്ങളിൽ പുതുമ കൊണ്ടുവന്നും ഒപ്പം പുതിയ ഉപകരണങ്ങൾ നിർമ്മിച്ചുമാണ് യുവകലാകാരൻ ഇപ്പോൾ ശ്രദ്ധേയനായിരിക്കുന്നത്. സംഗീതത്തെ നെഞ്ചോട് ചേർക്കുന്ന പ്രേംകുമാർ നാടൻ സംഗീതോപകരണങ്ങളും മോഡേൺ സംഗീതോപകരണങ്ങളും ഇടകലർത്തി പുത്തൻ പരീക്ഷണങ്ങളിലാണ്. ചിത്രകാരനായ പ്രേം ഒഴിവുവേളകളിലെല്ലാം ഗവേഷണങ്ങളിലൂടെ ഇത്തരം ഉപകരണങ്ങൾ ഉണ്ടാക്കാനാണ് സമയം കണ്ടെത്തുന്നത്. കുട്ടിക്കാലം തൊട്ടേ സംഗീതത്തിനുള്ളിലിഷ്ടം, അതുപോലെ തന്നെ ഇത് കേൾക്കാനുള്ള ആഗ്രഹമാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ ചിത്രം വരയ്ക്കൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ടൈം പാസ്സായിട്ടാണ് ശരിക്കും ഈ ഇൻസ്ട്രുമെൻസ് മേക്കിംഗ് തുടങ്ങിയത്. മുള, ചിരട്ട, മരം, PVC പൈപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഭൂരിഭാഗം ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. ഇതിനോടകം 30-ലധികം ഉപകരണങ്ങൾ പ്രേംകുമാർ നിർമ്മിച്ചു കഴിഞ്ഞു. കേരളത്തിന് അധികം സുപരിചിതമല്ലാത്തതും എന്നാൽ സമീപകാലങ്ങളിൽ ന്യൂജൻ കലാകാരന്മാർ ഉപയോഗിച്ച് തുടങ്ങിയതുമായ മഴമൂളി, സൈലോഫോൺ, ഒക്കാരിനോ, കലിംബ, സ്മൂത്ത് ഷേക്കർ, കഹോൺ, ജിബ്ബ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം പ്രേംകുമാർ തൻ്റെതായ ശൈലിയിൽ നിർമ്മിക്കുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഈ ക്ലേശക്കാലത്ത്, ഈ ദുരിതകാലത്ത്, ഈ കോവിഡിൻ്റെ കാലത്ത് നടക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരുപാട് സമയം ആളുകൾക്ക് കിട്ടുന്നു. അതുമായിട്ട് ആൾക്കാർ മുന്നോട്ട് പോകട്ടെ. ഇനി നമുക്ക് റൗണ്ടപ്പുമായി, 24 റൗണ്ടപ്പുമായി നമുക്കൊപ്പം പ്രവിത ലക്ഷ്മി ചേരുകയാണ്. ഒരുപാട് വാർത്തകളുള്ള ഒരു ശനിയാഴ്ചയാണെന്ന് പ്രേക്ഷകരോട് ഞാൻ ഒന്ന് രണ്ട് തവണ പറഞ്ഞല്ലോ. ഓവർ ടു പ്രവിത ലക്ഷ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 24 റൗണ്ടപ്പ് നമുക്ക് ആരംഭിക്കാം. ശരി, എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലുള്ള ബിനീഷ് കോടിയേരി ഹൈക്കോടതിയിലേക്ക്. അഭിഭാഷകരെയും ബന്ധുക്കളെയും കാണാൻ അനുവദിക്കണമെന്ന ആവശ്യം. നീക്കം ചീഫ് ജസ്റ്റിസിന് നേരിട്ട് പരാതി നൽകാൻ ബിനോയ് കോടിയേരി ശ്രമിച്ചതിന് പിന്നാലെ. എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. രാവിലെ വിൽസൺ ഗാർഡൻ സ്റ്റേഷനിൽ നിന്ന് ബിനീഷിനെ ED സോണൽ ഓഫീസിലെത്തിക്കും. അന്വേഷണം പുരോഗമിക്കുന്നത് മുഹമ്മദ് അനൂപുമായുള്ള പണമിടപാടുകളെക്കുറിച്ചും പണത്തിന്റെ സ്രോതസ്സിനെ പറ്റിയും. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ചോദ്യം ചെയ്യലുമായി എം ശിവശങ്കർ സഹകരിക്കുന്നില്ല എന്ന എൻഫോഴ്സ്മെന്റ്. വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ അന്വേഷണ സംഘത്തിന്റെ ആലോചന. വിദേശത്തെ ബിനാമി നിക്ഷേപം ഉണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം. ഡോളർ കടത്താൻ സ്വപ്ന സുരേഷിനെ സഹായിച്ചിട്ടില്ല എന്ന എം ശിവശങ്കർ. ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. സ്വർണക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്നതിൽ വ്യക്തത തേടും.
സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കും. കേരളത്തിലെ വിവാദങ്ങളിൽ നിലപാട് അറിയിച്ചേക്കും. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സിപിഐഎം സഖ്യത്തിൽ അന്തിമ ധാരണ ഇന്നുണ്ടാകും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കാൻ പ്രതിപക്ഷം. സുരക്ഷാ വീഴ്ച കണക്കിലെടുത്ത് ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റ് പരിസരത്തും കനത്ത ജാഗ്രത. പ്രതിപക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്ന യുഡിഎഫും ബിജെപിയും. സമരപരിപാടികൾ തലസ്ഥാനത്തും ജില്ലാ കേന്ദ്രങ്ങളിലും. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. എം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ലഭിച്ച സാഹചര്യത്തിൽ മറ്റ് പ്രതികളെയും ചോദ്യം ചെയ്യണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. 5 ജില്ലകളിൽ നവംബർ 15 വരെ നിരോധനാജ്ഞ നീട്ടി. അന്തിമ തീരുമാനം ജില്ലാ കളക്ടർമാരുടേത്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സഞ്ചാരികൾക്കായി ബീച്ചുകൾ നാളെ തുറന്നു നൽകും. അനുമതി കോവിഡ് മുൻകരുതലുകൾ പാലിച്ച്. ആൾത്തിരക്കുള്ള ദിവസങ്ങളിൽ പ്രത്യേക പോലീസ് സന്നാഹം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 81 ലക്ഷത്തിലേക്ക്. ഇന്നലെ 48,648 പുതിയ കേസുകളും 563 മരണവും. മഹാരാഷ്ട്രയിൽ 6,190 പേർക്ക് കൂടി രോഗബാധ. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 5,891 പേർക്ക്. ഡൽഹിയിൽ സ്ഥിതി വീണ്ടും ഗുരുതരം. രോഗമുക്തരുടെ എണ്ണം 74 ലക്ഷത്തിനടുത്ത്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സത്യഗ്രഹ സമരം ഇന്ന് അവസാനിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർ സമരത്തിന് നീക്കം. കെ മുരളീധരൻ എംപിയും പി കെ കൃഷ്ണദാസും ഇന്ന് സമരപന്തലിൽ. സമരത്തിന് ഐക്യദാർഢ്യവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തിന്റെ ഉപവാസ സമരം. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. അപകടമുണ്ടായത് കുതിരാൻ തുരങ്കത്തിന് സമീപം. 4 കണ്ടെയ്നർ ലോറികൾ കൂട്ടിയിടിച്ച്. മരിച്ചത് കൂത്താട്ടുകുളം സ്വദേശി ജിനീഷ്. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്ക് പരിഹരിച്ചു. രാജ്യത്ത് മികച്ച ഭരണമുള്ള സംസ്ഥാനമെന്ന ബഹുമതി കേരളത്തിന്. 1st ലഭിച്ചത് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിൽ. നേട്ടത്തിന് അർഹമാക്കിയത് തുല്യനീതി, വളർച്ച, സ്ഥിരത എന്നീ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയുള്ള ഭരണ മികവ്. തമിഴ്നാടും ആന്ധ്രാപ്രദേശും 2-ഉം 3-ഉം സ്ഥാനങ്ങളിൽ. ഉത്തർപ്രദേശ്, ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും. പ്രചാരണം നിർണായകമായ മിനസോട്ടയിലും വിൻകോൺസിനിലും പുരോഗമിക്കുന്നു. 2016 മുൻതൂക്കം ലഭിച്ച സംസ്ഥാനങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തി ട്രംപ്. പെൻസിൽവാനിയയിൽ 3 റാലികളിൽ പങ്കെടുക്കും. ജോർജിയ, ടെക്സാസ്, ഒഹയോ, ലോവ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ജോ ബൈഡൻ. IPL ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി മുംബൈയെ നേരിടും. 2nd ബംഗളൂരും ഹൈദരാബാദും തമ്മിൽ. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഹൈദരാബാദിന് ജയം അനിവാര്യം. നിർണായക മത്സരത്തിൽ പഞ്ചാബിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി രാജസ്ഥാൻ. ജയം 7 വിക്കറ്റിന്. ക്ലബ് ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ പോരാട്ടങ്ങൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ വെസ്റ്റ്ഹാമിനെ നേരിടും. മാഞ്ചസ്റ്റർ സിറ്റി ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ. ചെൽസിക്ക് എതിരാളികൾ ബേൺലിയ. ലാലിഗയിൽ റയലും ബാഴ്സയും കളത്തിൽ. അത്ലറ്റിക്കോ മാഡ്രിഡിന് എതിരാളികൾ ഓസാസുന. ഇനി നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലുള്ള വസതിയിൽ, പുതുപ്പള്ളി ഹൗസിൽ ഇപ്പോൾ ഞങ്ങളുടെ റീജിയൽ മേധാവി ബി ദിലീപ് കുമാർ ഉണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അവിടെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തത്സമയം ചേരുകയാണ് ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് അഗെയിൻ ദിലീപ് കുമാർ. അദ്ദേഹം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മുടെ ഒരു പിറന്നാൾ ആശംസ പറഞ്ഞേക്കുക എൻ്റെ വ്യക്തിപരമായിട്ടും. 24 എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന നേതാവ്
ശ്രീ ഉമ്മൻചാണ്ടി. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിക്ക് ഇന്ന് 77-ാം പിറന്നാൾ. പക്ഷേ പിറന്നാൾ ദിനത്തിലും അദ്ദേഹത്തിന് സാധാരണ പോലെ തന്നെ അതിരാവിലെ മുതൽ തന്നെ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ തിരക്കാണ്. അദ്ദേഹം ഇവരുടെ എല്ലാം പരാതികൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സശ്രദ്ധം കേൾക്കുന്നു. ഇതിനിടയിൽ പിറന്നാൾ കേക്ക് മുറിക്കുന്നു, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, തിരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി 24 ന്യൂസിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹമാണ് ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത്, അദ്ദേഹവും പിറന്നാൾ ആശംസ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ശ്രീകണ്ഠൻ നായരുടെയും പിറന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. എങ്ങനെ ഈ പിറന്നാൾ ദിനം കടന്നു പോകുന്നു? എനിക്ക് പിറന്നാൾ ആഘോഷമൊന്നുമില്ല, എല്ലാം സാധാരണ ദിവസം പോലെ തന്നെ. ആകെ ഒരു വ്യത്യാസം, ഞാൻ ഞായറാഴ്ച ആണ് പള്ളിയിൽ പോവുക, പിറന്നാൾ ദിവസവും പള്ളിയിൽ പോകും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രാവിലെ പള്ളിയിൽ പോയി വന്നതാണ്, പിന്നെ വരുന്നവരെല്ലാം കാണും. ഇപ്പോൾ മറ്റൊന്ന്, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരികയാണ്. കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ സജീവമാക്കി നിർത്തുക, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ, മുന്നണിയിലാണെങ്കിൽ മുന്നണി വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് എങ്ങനെയാണ് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് UDFന് എന്തെങ്കിലും പ്രത്യേക തന്ത്രം ഇത്തവണ താങ്കളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുമോ? പിന്നെ കോൺഗ്രസിനും മുന്നണിക്കും ഒറ്റ സമീപനം മാത്രമേ ഉള്ളൂ, നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തിക്കും. അപ്പോൾ മുന്നണിയിലുള്ള ഘടകകക്ഷികളുമായിട്ട് മാത്രമേ രാഷ്ട്രീയ ബന്ധമുള്ളൂ, വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് പ്രാദേശികമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും സ്വതന്ത്രനോ അതുപോലുള്ള ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട്, അതായത് പ്രാദേശിക തലത്തിൽ മാത്രം. മുന്നണി ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഒരു പാർട്ടിയുമായിട്ട് ഉണ്ടാകത്തില്ല, അത് വ്യക്തമായ തീരുമാനമാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി, വെൽഫെയർ പാർട്ടി അടക്കമുള്ളവയുമായി മുന്നണിയിൽ അവരെ കൂടി പങ്കാളിയാക്കണമെന്ന ഒരാവശ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. മറുവശത്ത് അതേപോലെ തന്നെ PC തോമസ്, PC ജോർജ് തുടങ്ങിയവരുടെ പാർട്ടികളും മുന്നണിയിലേക്കുള്ള പ്രവേശനം കാത്തിരിപ്പുണ്ട്. അതെ, ഇപ്പോഴത്തെ തീരുമാനം മുന്നണിയിലെ ഘടകകക്ഷികളുമായിട്ട് മാത്രമേ രാഷ്ട്രീയമായ ഒരു ബന്ധമുണ്ടാകത്തുള്ളൂ, അത് വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുള്ള ഒരു രൂപമാണ്. 7-ാം തീയതി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കൂടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ മുന്നണിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് സഹകരിപ്പിക്കാമെന്നാണ്? അല്ല, അങ്ങനെയല്ല, അതല്ല. പിന്നെ ബാക്കിയുള്ളത് പിന്നെ പ്രാദേശിക തലത്തിൽ വ്യക്തികളായിട്ടുള്ളവരാണ്, കാരണം സ്വതന്ത്രന്മാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ളിടത്തോളം അതെല്ലാ പ്രാവശ്യവും ഉള്ളത് തന്നെ. രാഷ്ട്രീയ ബന്ധം പിന്നെ മുന്നണിയിലെ ഘടകകക്ഷികളുമായിട്ടാണ്. മറ്റൊന്ന്, ഈ മുന്നാക്ക സംവരണവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പക്ഷേ UDFലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉള്ളത്. എങ്ങനെ ഈ UDFൽ തന്നെ ഇപ്പോൾ ഒരു വലിയ തലവേദനയായി മാറിയിട്ടില്ല ഈ വിഷയം? അത് പുതിയതായിട്ട് വന്ന ഒരു പ്രശ്നമല്ല, മുസ്ലിം ലീഗ് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ഒരു സമീപനമാണ്. അവരത് എടുക്കാനുണ്ടായ സാഹചര്യം അറിയാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു നയമുണ്ട്, സമീപനമുണ്ട്. ഈ കമ്മീഷനെ വെച്ചത് തന്നെ UPA ഗവൺമെൻറ്റ് കാലത്താണ്, അതിൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പം അത് സംബന്ധിച്ച് കോൺഗ്രസ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഒരു തർക്കത്തിനും ഇടവകാകാത്ത വിധത്തിലാണ്. പിന്നോക്ക സമുദായങ്ങൾക്ക് ഇന്ന് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ, സംവരണ തത്വങ്ങൾ, അതിന് ഒരു വിധത്തിനും കുറവ് വരുത്താതെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഒക്കെ സംവരണം ഏർപ്പെടുത്തുക, അതിന് കോൺഗ്രസ് അനുകൂലമാണ്. ഈ ബില്ല് BJP അവതരിപ്പിച്ച ബില്ല്, ഈ ബില്ലിന് പാർലമെൻറ്റിൽ വോട്ടിട്ടപ്പം കോൺഗ്രസ് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്താൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നയത്തിൽ അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. UPA ഗവൺമെൻറ് ഉള്ള സമയത്താണ് കമ്മീഷനെ വെച്ചത്. കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് BJP വന്നു. അവർ 5 കൊല്ലം ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർ നടപടി എടുത്തത്. എടുത്ത അവസരത്തിൽ കോൺഗ്രസ് അതിനെ അനുകൂലിച്ചു. അതിനെ അന്നും മുസ്ലിം ലീഗ്
അവരുടെ നിലവെച്ചുകൊണ്ട് അതിനെ എതിർത്തിട്ടുണ്ട്. വ്യക്തമാണ്. അപ്പോൾ ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം ഇപ്പോഴുള്ളത് സംസ്ഥാന സർക്കാരും CPMഉം ഒരുപോലെ പ്രതിസന്ധിയിലെന്ന് പറയാം. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. CPMനെ സംബന്ധിച്ചാണെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ അറസ്റ്റിലായിരിക്കുന്നു, ബിനീഷ് കോടിയേരി. അപ്പോൾ ഈ സർക്കാരും CPMഉം പ്രതിസന്ധിയിൽ ആയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട്, കോൺഗ്രസ് നേതാക്കൾ പ്രക്ഷോഭം ശക്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസ് നേതൃത്വവും ഞാൻ പിന്നെ ഞാനും അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പുതുതായിട്ട് പറയുന്നില്ല. കോൺഗ്രസിന്റെ നിലപാട് എല്ലാവർക്കും അറിയാം, വ്യക്തമായിട്ടുള്ള ഒരു സമീപനമാണ്. ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. വീണ്ടും സജീവമായി തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെക്കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബി ദിലീപ്കുമാർ, തലസ്ഥാന നഗരിയിലെ ഉമ്മൻചാണ്ടിയുടെ വസതിയായ പുതുപ്പള്ളി ഹൗസ്, ജഗതിയിലെ വീടാണ് അദ്ദേഹത്തിൻ്റെ. ആ വീട്ടിൽ ജന്മദിന പ്രമാണിച്ച് കുറച്ച് പ്രവർത്തകരും അനുയായികളുമൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ കേക്ക് മുറിക്കുന്നു, ജന്മദിന ആഘോഷങ്ങൾ ചെറിയ രീതിയിലൊക്കെ നടക്കുന്നു. പക്ഷേ വലിയ രീതിയിൽ ഒന്നുമില്ല, ഒരു സാധാരണ ദിവസമാണ് ഉമ്മൻചാണ്ടിക്ക് ഇന്നും. അപ്പോൾ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം M. ശിവശങ്കറിനെതിരെ കേസെടുക്കാനുള്ള നീക്കവുമായി CBI. M. ശിവശങ്കറിനെതിരെ ലൈഫ് മിഷൻ കേസിലെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാണ് CBI ഇപ്പോൾ ഒരുങ്ങുന്നത്. കരാറിന് പ്രത്യുപകാരമായി സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോണുകളിൽ ഒന്ന് M. ശിവശങ്കറിന് ലഭിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. ഇത് കരാറിന്റെ ഭാഗമായ കോഴയാണെന്ന് CBIക്ക് നിയമോപദേശം ലഭിച്ചു. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നു CBI. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ടെലിഫോൺ ലൈനിൽ. ശ്രീകാന്ത്, ഈ ഐഫോൺ, ഇത് അതായത് ഇവർ കൊടുത്ത 6 ഫോണുകൾ ഒരു ഐഫോൺ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് എന്ന് അറിഞ്ഞതാണോ CBI ഇത്തരം ഒരു നടപടിക്ക് മുതിരാൻ കാരണം? SKN ഐഫോൺ ശിവശങ്കറിന് കുരുക്കായി മാറുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ലൈഫ് മിഷൻ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ശിവശങ്കറിനെതിരെ കേസെടുക്കാൻ നിലവിൽ CBI തീരുമാനിച്ചിരിക്കുന്നു. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ CBI തീരുമാനിച്ചിട്ടുള്ളത്. പഴയ FIR-നൊപ്പമാകും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുക. പഴയ FIR FCRA ചട്ടലംഘനത്തിനാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ നിലനിൽക്കും. അതിന്റെ കൂടെ ഒരു പുതിയ റിപ്പോർട്ട് അഴിമതി നിരോധന നിയമപ്രകാരം സമർപ്പിക്കാനാണ് നിലവിൽ CBI ലക്ഷ്യമിടുന്നത്. 2017 സംസ്ഥാന സർക്കാർ നോട്ടിഫിക്കേഷൻ നമ്പർ 483 പ്രകാരം CBIക്ക് ഇക്കാര്യത്തിൽ കേസെടുക്കാമെന്ന് ഏജൻസിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ലൈഫ് മിഷൻ കരാറിനായി സന്തോഷ് ഈപ്പനിൽ നിന്നും ഐഫോൺ കൈപ്പറ്റിയതാണ് ഈ കേസിന് ആധാരം. ഇതിൽ ഈ ഐഫോൺ കോഴയായാണ്, ഈ കരാർ ലഭിക്കുന്നതിന് കോഴയായാണ് നൽകിയത് എന്നുള്ളതാണ് CBIയുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന നിയമോപദേശം CBIക്ക് ലഭിച്ചും കഴിഞ്ഞു. ഐഫോണിന്റെ ഇൻവോയിസ് അടക്കം 2 ആഴ്ച മുമ്പ് CBI ശേഖരിച്ചു എന്ന നിർണായക വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശിവശങ്കറിനെതിരെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 7 മുതൽ 13 വരെയുള്ള വകുപ്പുകൾ ചുമത്താനുമാണ് ഓക്കെ. ശ്രീകാന്താണ് നമുക്കൊപ്പം ചേർന്നത്. ശ്രീകാന്ത് പറയുകയായിരുന്നു, CBI അഴിമതി നിരോധന നിയമപ്രകാരം M. ശിവശങ്കറിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. നയതന്ത്ര ചാനലിലൂടെ ഈന്തപ്പഴവും മതഗ്രന്ഥങ്ങളും എത്തിച്ച് വിതരണം ചെയ്ത കേസിൽ മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നറിയുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ ചോദ്യം ചെയ്തിരുന്നു. 2 കേസുകളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈവ് മിഷൻ അഴിമതിയിൽ CEO UV ജോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി. ഗുഡ് മോർണിംഗ് സഹിൻ ആന്റണി. അഗൈൻ, എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ? SKN 2 നിർണായകമായ ചോദ്യം ചെയ്യലുകളായിരിക്കും നടക്കുക. ഒന്ന്, ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് UV ജോസിനെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് സന്തോഷ് ഈപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് UV ജോസിനെ ചോദ്യം ചെയ്യുക. കാരണം സന്തോഷ് ഈപ്പൻ നേരത്തെ ഒരു മൊഴി നൽകിയിരുന്നു. ലൈഫ് മിഷൻ കമ്മീഷൻ നൽകിയ ശേഷം M. ശിവശങ്കറിനെ കാണുകയും ശിവശങ്കറാണ് UV ജോസിനെ തനിക്ക് പരിചയപ്പെടുത്തുകയും പിന്നീട് ഈ കരാർ യൂണിടാക് കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മൊഴി. അതിന് അടിസ്ഥാനം അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്
ഈ കമ്മീഷൻ തുക കൈപ്പറ്റിയ ശേഷം ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് യൂണിറ്റ് ആക്കിനെ കരാർ നൽകുകയായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യു വി ജോസിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു നിർണായകമായ ചോദ്യം ചെയ്യലുണ്ടാവുക കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നായിരിക്കും. മന്ത്രി കെ ടി ജലീലിനെയാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നയതന്ത്ര ബാഗേജിലൂടെ ഈന്തപ്പഴവും ഒപ്പം തന്നെ മതഗ്രന്ഥങ്ങളും എത്തിച്ച് വിതരണം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ കഴിഞ്ഞയാഴ്ച കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല മന്ത്രിയുടെ ഗൺമാന്റെ ഫോണ് മുൻപ് കസ്റ്റംസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയതന്ത്ര ബാഗേജിലൂടെ ഈന്തപ്പഴവും മതഗ്രന്ഥവും വിതരണം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കേസുകളും കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തിരുന്നു നേരത്തെ. എന്നാൽ അതിൽ ആരെയും പ്രതികരിച്ചിരുന്നില്ല. ക്ഷമിക്കണം, ഇത് കൈപ്പറ്റി ആരെയും പ്രതികരിച്ചിരുന്നില്ല. യു ഐ കോൺസുലേറ്റിലെ ജീവനക്കാരെ മാത്രമായിരുന്നു അതിൽ പ്രതികരിച്ചിരുന്നത്. അതോടൊപ്പമാണ് ഇപ്പോൾ മന്ത്രി കെ ടി ജലീലിനടക്കം ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. മെസ്കേൻ. ഓക്കെ, താങ്ക് യു സഹിൻ ആന്റണി. മറ്റൊരു വാർത്തയ്ക്കായി ബംഗളൂരുവിലേക്ക്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിച്ചു. വിൽസൺ ഗാർഡൻ സ്റ്റേഷനിൽ നിന്ന് ഇഡിയുടെ സോണൽ ഓഫീസിലാണ് എത്തിച്ചിരിക്കുന്നത്. അതേസമയം ബിനീഷ് കോടിയേരി ഇന്ന് കർണാടക ഹൈക്കോടതി സമീപിക്കുകയാണ്. തന്നെ കാണാൻ ബന്ധുക്കൾക്കും അഭിഭാഷകർക്കും അനുമതി നൽകണം എന്നാണ് ബിനീഷ് കോടിയേരിയുടെ ആവശ്യം. ബംഗളൂരുവിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി അഭിഭാഷകർ ഹർജി കൊടുക്കുന്നു എന്ന് വാർത്ത നമ്മൾ കേട്ടു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനുള്ളത്? ഇന്നലെ ബിനീഷ് കോടിയേരിയെ കാണാനായി സഹോദരൻ ബിനോയ് കോടിയേരിയും അതുപോലെ തന്നെ അഭിഭാഷകരും ഇ ഡി ഓഫീസിൽ എത്തിയിരുന്നു. എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥർ ഇതിന് അനുമതി നൽകിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന അഭിഭാഷകൻ മാറി പുതിയ രണ്ട് അഭിഭാഷകർ, മുതിർന്ന രണ്ട് അഭിഭാഷകരാണ് ഇപ്പോൾ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർക്ക് ബിനീഷ് കോടിയേരിയെ നേരിട്ട് കാണണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ കസ്റ്റഡിയിലിരിക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇ ഡി എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ രാത്രി തന്നെ അവർ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കാണാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ശ്രമവും പരാജയപ്പെട്ടു. തുടർന്നാണ് ഇന്ന് ഇത്തരത്തിൽ വീണ്ടും ചീഫ് ജസ്റ്റിസിനെ കണ്ട് ഇത്തരത്തിലൊരു ഹർജി നൽകും എന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഇന്ന് തന്നെ ഇത്തരത്തിൽ ഹർജി നൽകിയേക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. അതിനൊപ്പം തന്നെ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. ബിനീഷ് കോടിയേരിയെ 8:30 ഈ ബംഗളൂരുവിലെ ഇ ഡിയുടെ സോണൽ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 12 മണിക്കൂറിലേറെ ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ബിനീഷ് കോടിയേരി ഇത്തരത്തിൽ അന്വേഷണവുമായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്ന ഒരു വാദമായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. ഇന്നലെയും സമാനമായ രീതിയിൽ പല സമയത്തും ബിനീഷ് കോടിയേരി സഹകരിച്ചില്ല എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്നും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യും. ഏതാണ്ട് വൈകുന്നേരം വരെ തന്നെ ചോദ്യം ചെയ്യും. 4 ദിവസമാണ് കസ്റ്റഡിയിലുള്ളത്. തിങ്കളാഴ്ചയാണ് തിരിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും കേസിലെ മറ്റ് പ്രതികളായ മുഹമ്മദ് അനൂപിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇ ഡി കടക്കുക. എന്തായാലും ബിനീഷ് കോടിയേരിയുടെ ഫോൺ അറസ്റ്റിന് പിന്നാലെ ഇ ഡി ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇതിലുള്ള പല രേഖകളും ഡിലീറ്റ് ചെയ്ത രീതിയിലാണ് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റകളെല്ലാം തന്നെ തിരിച്ചെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ ഡാറ്റകൾ തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ അത് കൂടുതൽ നിർണായകമാകും, കൂടുതൽ സഹായകമാകും. എന്തായാലും ഇപ്പോൾ 10 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂർ. അർജുനന് ബംഗളൂരുവിലാണ് ഞങ്ങളുടെ പ്രതിനിധി ഉള്ളത്. കൂടുതൽ വരുന്ന മണിക്കൂറുകളിൽ ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാകും.